സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. യോഹന്നാൻ 8:21 മുതൽ അത് ആരംഭിക്കുന്നത് തന്നെ വീണ്ടും എന്നൊരു കുറിയോടുകൂടിയാണ്. വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ചോദ്യമുന അവന്റെ നേരെ നീളുന്നു. വീണ്ടും വീണ്ടും നാഥന് ക്ഷമാപൂർവ്വം ഉത്തരങ്ങൾ പകരുകയാണ്. പക്ഷേ ക്ഷമ അസ്തമിക്കുന്നില്ലെങ്കിലും നമുക്കായുള്ള സമയം ചുരുങ്ങി ചുരുങ്ങി വരികയാണ്. നാഥന്റെ സമയവും അടുത്തു വരികയാണല്ലോ. അവനോടൊപ്പം കുരിശേറാൻ നാം ഇനിയും തുനിഞ്ഞിട്ടില്ലെങ്കിലോ മനസ്സാകുന്നില്ലെങ്കിലോ മർക്കടമുഷ്ടി ചുരുട്ടി നിൽക്കുകയാണെങ്കിലോ. ഇതാണ് ഇന്ന് നമ്മെ ചിന്തിപ്പിക്കേണ്ടത്. ആരാണ് നീ? എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? ആരാണ് നിന്റെ അപ്പൻ? വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്ന ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. പക്ഷെ ചോദ്യകർത്താവിന് ഉത്തരങ്ങളിൽ വലിയ താല്പര്യമില്ലാത്തതുപോലെ തോന്നും. കാരണം നാഥൻ നൽകുന്ന ഉത്തരങ്ങളൊന്നും ഗവനിക്കാതെ അവർ മുന്നേറുകയാണ്. ഞാൻ പോകുന്നു, ഉപ്പാകോ, നാഥൻ പറയുന്നു, എന്റെ പിതാവിന്റെ അടുത്തേക്ക്. ഇന്നലെ നാം കണ്ടതാണ് നമുക്കായി വീടൊരുക്കാനായി അവൻ നമുക്ക് മുൻപേ പിതാവിന്റെ ഭവനത്തിലേക്ക് പോകുന്നത്. ഇത് കേൾക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവൻ ആത്മഹത്യ ചെയ്തേക്കുമോ എന്നാണ്. അവൻ ആത്മഹത്യ ചെയ്യുകയല്ല, പക്ഷെ ആത്മസമർപ്പണം ചെയ്യുന്നുണ്ട്. തനിക്ക് മാത്രം സാധ്യമായ ഒരു അധികാരത്തോടുകൂടെ അവൻ തന്നെ തന്നെ ദൈവഹിതത്തിന്, സഹജരോടുള്ള സ്നേഹത്തിനായി പൂർണ്ണമായി അർപ്പിക്കുന്നു. അത് ആരും അവനിൽ നിന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുക്കുന്നതല്ല. യോഹന്നാൻ 10:18. ലോകം, കോസ്മോസ് എന്ന വിചാരം കഴിഞ്ഞ ദിവസങ്ങളിലെന്ന പോലെ വീണ്ടും ഇവിടെ ഉയരുകയാണ്. മനുഷ്യർ തങ്ങളുടെ അതിക്രമങ്ങൾ കൊണ്ട് മലീമസമാക്കിയ ദൈവിക ക്രമമാണ് ഇവിടെ ഈ പരാമർശത്തിൽ ഉണരുന്നത്. മലിനമായ അനീതി നിറഞ്ഞ ലോകക്രമത്തിൽ എന്നിട്ട് അവൻ അഭിരമിക്കുകയും ചെയ്യുന്നു. എ ഫോളൻ മോറൽ ഓർഡർ. ഇതെല്ലാം മത്സരബുദ്ധിയുടെ സൂചനകളാണ്. റിബല്യൻ, ദൈവത്തോട് നിരന്തരമായി മത്സരിച്ചുകൊണ്ട് അവർ നന്മകളോട് അന്തരായിത്തീരുന്നു. ഇതൊരു മനഃപൂർവമായ നിലപാടാണ്. അത് ആവർത്തിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനാൽ തന്നെ അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഓരോരുത്തരെയും സംബന്ധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നാഥൻ പറയുന്നത്, ഇക്കണക്കിന് പോയാൽ നിങ്ങൾ പാപത്തിൽ മരിക്കുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിലെ വലിയൊരു പ്രത്യേകതയാണ് നാഥൻ ഉയർത്തുന്ന ഞാൻ ആകുന്നു, എഗോ എയ്മി, ഐ ആം എന്ന പ്രസ്താവനകൾ. 7 പ്രാവശ്യം ഞാൻ ഇന്നതാകുന്നു എന്ന രീതിയിൽ പ്രെഡിക്കേറ്റഡ് ആയിട്ട് നാഥൻ ഇത് സംസാരിക്കുന്നുണ്ട്. ജീവന്റെ അപ്പം, ലോകത്തിന്റെ പ്രകാശം, കവാടം, നല്ലിടയൻ, ജീവനും ഉയർപ്പും, വഴിയും സത്യവും ജീവനും, സാക്ഷാൽ മുന്തിരിച്ചെടി എന്നൊക്കെ. മറ്റ് സംഭാഷണ സന്ദർഭങ്ങളിലും ഈ പ്രയോഗം കടന്നു വരുന്നുണ്ട്. നിന്നോട് സംസാരിക്കുന്ന ഈ ഞാൻ തന്നെ എന്ന വാക്യങ്ങളിൽ ഉദാഹരണത്തിന്. മാത്രമല്ല, പരമമായ രീതിയിൽ ഇത് പറയപ്പെടുന്നുമുണ്ട്. അബ്സല്യൂട്ട്, പ്രെഡിക്കേറ്റ്ലെസ്, ഞാൻ ആകുന്നുവെന്ന് നാഥൻ തനിച്ചു പറയുമ്പോൾ. ഇന്ന് നാഥൻ അപ്രകാരമുള്ള ഒരു പ്രയോഗം നടത്തുന്നുണ്ട്. ഞാൻ ഉയർത്തപ്പെടുമ്പോൾ നിങ്ങളറിയും ഞാൻ ആണെന്ന്. ഈ രണ്ടു തരം പ്രയോഗങ്ങളും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെടുന്നുണ്ട്. ഒന്നാമത്തേതിൽ നാഥൻ താൻ എന്ത് ചെയ്യുന്നുവെന്ന് വിവരിക്കുമ്പോൾ, രണ്ടാമത്തേതിൽ നാഥൻ താൻ ആരാണെന്നാണ് വിവരിക്കുന്നത്. ദൈവത്തെ നാം അറിയുന്നത് തന്നെ അവിടുത്തെ പ്രവൃത്തികളെ അറിയുമ്പോഴാണ്. ക്രിസ്തു ദൈവിക പ്രവൃത്തികൾ ആവിഷ്കരിക്കുന്നവനാണ്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണല്ലോ ഇതെല്ലാം. അവൻ യഥാർത്ഥത്തിൽ ആരാണെന്നത് അവൻ യഥാർത്ഥത്തിൽ എനിക്ക് ആരാണ് എന്ന വിശ്വാസാനുഭവത്തോട് അഭേദ്യമായി ഇഴചേർന്നിരിക്കുന്നു. താൻ ഉയർത്തപ്പെടുമ്പോൾ താൻ ആരാണെന്ന് എല്ലാവരും അറിയുമെന്ന് നാഥൻ പറയുമ്പോൾ അതിന് വിവിധ അർത്ഥതലങ്ങളുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ കുരിശ് മരണം എന്നത് കഴുവേറ്റത്തിന്റെയും ഉയർപ്പിന്റെയും സ്വർഗാരോഹണത്തിന്റെയും മേളന ബിന്ദുവാണ്. അത് ദൈവത്തിന്റെ സകല പദ്ധതികളുടെയും ആവിഷ്കരണവുമാണ്. ശക്തമായ, രക്ഷാകരമായ അടയാളം. അങ്ങനെ ക്രിസ്തുവിന്റെ കുരിശേറ്റം അവന്റെ മഹത്വത്തിന്റെ ഉയർപ്പിന്റെ മുഹൂർത്തം കൂടിയാണ്. ഇന്നലെ നാം കണ്ട സുൻ കഥാബാസിസ് ഓർക്കുമല്ലോ. ദൈവം നമ്മോടൊപ്പം ഇറങ്ങി വരുന്നു, ഏത് പാതാളക്കുഴിയിലേക്കും. അവൻ നമുക്കായി ഇറങ്ങി വന്നു. കഥാബാസിസ് എന്നതാണ് അവിടുത്തെ മനുഷ്യാവതാരത്തിന്റെ ഭാവം. അത് കുരിശു മരണത്തിൽ അടയാളപ്പെടുകയും ചെയ്യുന്നു. ഫിലിപ്പിയർ 2. ഈ ഇറങ്ങി വന്നവൻ തന്നെയാണ് മഹത്വത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതും. ആനാബാസിസ് എന്നൊരു പ്രയാണം കൂടി നമ്മുടെ വിശ്വാസത്തിനുണ്ട്. തിമോത്തിയോട് പൗലോസ്ലിഹ പറയുന്നത് പോലെ 1 തിമോത്തി 3:19. അതിനാൽ അവന്റെ ഉയർപ്പ് ഒരു വിജയാരോഹണമാണ്. നമ്മുടെ കൈപിടിച്ച് അവനെ ഉയർത്തേറുകയാണ്. ഈ കാഴ്ചകളും അനുഭവങ്ങളുമാണ് ദൈവം ഇന്ന് ഒരുക്കുന്നത് കുരിശിൽ. നാം ദൈവത്തിന്റെ സർവ തീവ്രതയും അതിൽ കാണുന്നുണ്ട്. ദൈവത്തെ ക്രൂശിതനായിട്ടാണ് നാം അറിഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സ്നേഹത്തിന്റെ ആഴവും പരപ്പും നമ്മൾ കണ്ടു തുടങ്ങിയത് കുരിശിന്റെ പഴുതിലൂടെയാണ്. കുരിശ് എന്നത് ക്രിസ്തുവിന്റെ അനന്യമായ അടയാളവുമാണ്. ഞാനാകുന്നു എന്ന ഈ പ്രയോഗം ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ പുറപ്പാട് അനുഭവത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പുറപ്പാട് 3:14. അന്ന് യഥാർത്ഥത്തിൽ മോശയോട് ദൈവം തന്റെ നാമമല്ല അരുൾ ചെയ്തത്. താൻ ആരെന്നും തന്റെ സ്വഭാവം എന്തെന്നുമാണ്. ഞാൻ ആയിരിക്കുന്നവൻ, ഐ ആം, മാറ്റമില്ലാത്തവൻ, സ്നേഹത്തിൽ നിത്യവിശ്വസ്തൻ, കാരുണ്യത്തിൽ അചഞ്ചലൻ, നീതിയിൽ തികഞ്ഞവൻ. ദൈവം ഒരിക്കലും മായുന്നില്ല, മറയുന്നില്ല, മങ്ങുന്നുമില്ല. ദൈവത്തിന്റെ ഈ നിതാന്ത ഭാവമാണ്, സനാതന ഭാവമാണ്, ഉടമ്പടി വിശ്വസ്തതയാണ് ഈ വെളിപാടിന്റെ ആധാരം. അതാണ് അവിടുത്തെ നാമം. ഇന്ന് സങ്കീർത്തനം 103 ഈ നാമത്തിന്റെ അടയാളത്തെ സ്പർശിക്കുന്നുണ്ട്. ദൈവത്തിന്റെ നാമം ലോകത്തിന്റെ പ്രകാശമായിട്ട് എല്ലാവരുടെയും മുകളിൽ ഉയർത്തപ്പെടുകയാണ്. ക്രിസ്തു ലോകത്തിന്റെ പ്രകാശം എന്ന് പഠിപ്പിക്കുന്ന യോഹന്നാൻ 8 ലാണ് നാം ഇന്ന്.
ഈ ദിശാസന്ധിയിൽ നിന്നുകൊണ്ട് നാം മത്തായി 5:16 കൂടി വായിച്ചെടുക്കുകയാണ്. നമ്മുടെ പ്രവൃത്തികൾ പ്രകാശം പോലെ ലോകത്തിന്റെ മുൻപിൽ ഉദിക്കുമ്പോൾ അതിൽ നിന്ന് അവർ ഇതെല്ലാം കണ്ടുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുമെന്ന്. നാം മലമുകളിൽ ഉയർത്തപ്പെട്ട ലോകപ്രകാശമാണ്. ഇന്ന് ക്രിസ്തു ഒരു പ്രകാശമായി ഉയർത്തപ്പെടുമ്പോൾ നാം ക്രിസ്തുവിന്റെ ഈ പ്രകാശ ദൗത്യത്തിൽ തന്നെയാണ് പങ്കുചേരുന്നത്. പക്ഷേ അതിന് കുരിശാകൃതിയാണെന്ന് മാത്രം. അവന്റെ കുരിശിന്റെ തലയ്ക്കൽ നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് എന്ന് എഴുതി വച്ചിരുന്നത് വെറും ഒരു രാജലിഖിതമായിരുന്നില്ല, അതൊരു ദൈവിക പ്രഖ്യാപനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം ദൈവത്തിന്റെ വിജയ ചിഹ്നമായി ഉയരുന്ന അവിടുത്തെ നാമത്തിന്റെ അടയാളത്തെ ഒരു രാജകീയ ചിഹ്നമായി വായിച്ചെടുക്കുന്നത്. ദൈവം ഒരു രാജാവാണെന്നുള്ള പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ദൈവം സാധ്യമാക്കുന്ന രക്ഷയുടെ അനുഭവങ്ങളെല്ലാം ലോകത്തിനുള്ള സാക്ഷ്യങ്ങളായി മാറുന്നു. സൽവേഷൻ ബിക്കംസ് എ റെവലേഷൻ. ഈ സങ്കീർത്തനം ഒറ്റനോട്ടത്തിൽ ഒരു ഏകാഗിയുടെ പ്രാർത്ഥനയാണ്. അതിന്റെ തലക്കെട്ട് പോലും അപ്രകാരമാണ്, ദ സഫ്ര ആസ് ഇ ഫെയിൻസ്. സഹിച്ച് സഹിച്ച് കുഴഞ്ഞുപോയ ഒരു ഏകാഗിയുടെ പ്രാർത്ഥന. പക്ഷെ ആ പ്രാർത്ഥനയുടെ അന്തർധാരകൾ തുടർന്ന് അങ്ങോട്ട് നമുക്ക് വ്യക്തമാക്കി തരുന്നൊരു കാര്യമുണ്ട്. ഈ മനുഷ്യൻ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്, അവൻ ആ ജനതയുടെ ആകെ താപം കലർന്നുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ആ ജനതയുടെ ആകെ വേദനയും നിവേദനവും അവനിലുണ്ട്. അവനൊരു സഹിക്കുന്ന മധ്യസ്ഥനാണ്, എ സഫറിംഗ് ഇന്റർസെസർ. അവൻ എല്ലാവരുടെയും വേദനകളെ പ്രതിനിധാനം ചെയ്യുന്നു, ദ റെപ്രസെന്റേറ്റീവ് സഫറർ. അത് ക്രിസ്തുഭാവം തന്നെയാണ്. ഏഷ്യാ കണ്ട സഹനദാസൻ സർവ്വക്ലേശങ്ങളും കുന്നുകൂടുന്നിടത്ത് തന്നെയാണ് ദൈവം അവനെ ലോകത്തിന്റെ പ്രകാശമായി ഉയർത്തിയത്. ഏഷ്യ 49. അതിനാൽ നമ്മളും ജീവിത കുരിശുകളിൽ ഉയരുമ്പോൾ ദൈവിക പ്രകാശം തന്നെയാണ് സ്ഫുരിക്കുന്നത്. അന്ന് നമ്മെ നോക്കുന്നവരെല്ലാം ദൈവത്തെ തന്നെ കാണും. ക്രിസ്തുവിന്റെ ഗാഥ തന്നെയാണിത്. ഈ സങ്കീർത്തനം ക്രിസ്തോചിതമായ ഗാഢമായ സഹാനുഭൂതിയെക്കുറിച്ച് സംസാരിക്കുന്നത് അതുകൊണ്ടാണ്. ഡീപ്പസ്റ്റ് സിംപതീസ്. ജനത്തിന്റെ വേദനകൾ തന്റെ വേദനയാക്കി പ്രാർത്ഥിക്കുന്നവന്റെ സങ്കീർത്തനം. ഈ ക്രിസ്തുഭാവത്തോടെ വേണം നാം മറ്റുള്ളവരെ വീണ്ടെടുക്കാനും അവർക്കായി കരമുയർത്താനും അവരെ വഴി നടത്താനും അവർക്കായി പ്രാർത്ഥിക്കാനും. സർവ്വക്ലേശങ്ങളും മട്ടുവരെ നാം ഊറ്റിക്കുടിക്കേണ്ടതായി വരും, അത് ദൈവഹിതമാണെങ്കിൽ. സങ്കീർത്തനം പറയുന്നുണ്ട് 102:18, സകല തലമുറകളും അറിയേണ്ടതിനു വേണ്ടി ദൈവത്തിന്റെ വിശ്വസ്തമായ സ്നേഹകാരുണ്യങ്ങളും വിസ്മയ പ്രവൃത്തികളും ആലേഖനം ചെയ്യപ്പെടട്ടെ എന്ന്. പീലാത്തോസിന്റെ വ്യർത്ഥാഭിമാനത്തോടെയല്ല, ദൈവത്തിന്റെ അജഞ്ചലമായ ശക്തിയോടെ പറഞ്ഞാൽ ഞാൻ എഴുതിയത് തന്നെ. ദൈവം തന്റെ വിശ്വസ്തമായ സ്നേഹം അടയാളപ്പെടുത്തുന്നത് ഏറ്റവും പതിതരെ വീണ്ടെടുത്തുകൊണ്ട് തന്നെയാണ്. അവരെ ആശ്ലേഷിച്ചുകൊണ്ട് ദൈവം എല്ലാം നോക്കിക്കാണുന്നുണ്ട്, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്നുമുണ്ട്. ഇന്നലെ നാം ധ്യാനിച്ചതോർത്താൽ, കാണുന്ന ദൈവം, ഇടയനായ ദൈവം, എൽ റോയ്. ഇങ്ങനെ എഴുതി വയ്ക്കപ്പെടേണ്ട ദൈവസ്നേഹകാരുണ്യത്തെയും അവിടുത്തെ സ്നേഹത്തിന്റെ നിയമത്തെയും കുറിച്ച് ഏശയ്യാ 30:8 നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ അതൊരു ഓർമ്മക്കുറിയായിട്ട് മാത്രമല്ല, ഒരു തിരുത്തുന്ന ഓർമ്മക്കുറിയായിട്ട് കൂടിയാണ്. തങ്ങൾ പിന്നിട്ട് വന്ന പാപത്തിന്റെ അടിമത്തത്തിന്റെ വഴികൾ, ഈജിപ്ത് എന്ന ആകർഷണത്തിലേക്ക്, പഴയ പാപങ്ങളുടെ തളങ്ങളിലേക്ക് വീണ്ടും ജനം തിരിച്ചുപോവുകയാണ്. താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി വ്യർത്ഥമായി പോകുന്ന അവരുടെ നിലപാടുകൾ. സമ്മാനങ്ങളും കപ്പങ്ങളുമായി അവർ ഈജിപ്തിലേക്ക് നടന്നെടുക്കുന്നു. ഹിംസ്ര ജന്തുക്കളും പാമ്പും തേളും നിറഞ്ഞ ആ പഴയ മരുഭൂമിയിൽ കൂടി വീണ്ടും അവർ ചുവടുവയ്ക്കുകയാണ്. അപകടകരമായ ചുവടുകൾ, പാപത്തിലേക്കുള്ള തിരിച്ചുപോക്ക്. ആ വഴിയിൽ നിന്നുകൊണ്ടാണ് ഈ ഓർമ്മയുണർത്താൻ ഏശയ്യ പറയുന്നത്, സ്നേഹത്തിന്റെ ചുവരെഴുത്തുകൾ, ഏശയ്യ 30:6. ഇന്ന് സംഖ്യാപുസ്തകം പുറപ്പാട് വേളയിൽ മരുഭൂമിയിൽ ഉണ്ടാകുന്ന സർപ്പദംശനത്തിന്റെ വിവരണം നൽകുമ്പോൾ ഏശയ്യ പ്രവചിച്ച ഈ കാര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ദൈവത്തോട് മല്ലിടുന്ന ജനത, റെബല്ലിയസ് നേഷൻ. നീറിപ്പുകയുന്ന നീരസങ്ങൾ, ഡിസഫെക്ഷൻ. മരുഭൂമിയിൽ സർപ്പദംശനങ്ങൾ സാധാരണമാണ്. മരുഭൂമിയിൽ കൂടുതലായി കാണപ്പെടുന്ന അണതിവർഗത്തിൽപ്പെട്ട പാമ്പുകൾ ഹീമോടോക്സിക്, രക്തത്തെ ബാധിക്കുന്ന വിഷമുള്ളവയാണ്. അതുകൊണ്ട് തന്നെ അവയുടെ ദംശനം തീ പോലെ ആളിപ്പടരുന്ന ഒരു പ്രതീതി ഉളവാക്കും. അതുകൊണ്ടായിരിക്കാം അവ ആഗ്നേയ സർപ്പങ്ങൾ, തീപ്പാമ്പുകൾ എന്ന് വിളിക്കപ്പെടുന്നത്. ഷെറാഫിം. മോശ കടിയേറ്റവരെ രക്ഷിക്കാനായി ദൈവാഹ്വാനപ്രകാരം പിത്തള സർപ്പത്തെ ഉയർത്തുകയാണ്. തീ കെട്ടുപോയി ഉറഞ്ഞ പാകമായ ഒരു ലോഹമാണല്ലോ പിത്തള. വിഷമില്ലാത്ത, വിഷപ്പല്ലൊടിഞ്ഞു പോയ പാമ്പിന്റെ പ്രതീകം. എ സാനിറ്റൈസ് വേർഷൻ ഓഫ് എ വെനമസ് സ്നേക്ക്. മനുഷ്യപുത്രനും ഇതുപോലെ ഉയർത്തപ്പെടുമെന്ന് നാഥൻ പറയുന്നുണ്ട്, യോഹന്നാൻ 3:14. കടിയേറ്റവരെല്ലാം ഈ പാമ്പിനെ നോക്കണം. ആരെങ്കിലും നോക്കിയാൽ പോരാ, ഞാൻ കടിയേറ്റവനാണെങ്കിൽ ഞാൻ തന്നെ നോക്കണം. വ്യക്തിപരമായ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കും ഒഴിഞ്ഞു മാറാനാകില്ല. കാരണം എന്റെ പാപങ്ങൾ വ്യക്തിപരമായ തീരുമാനങ്ങളായിരുന്നല്ലോ. ഞാൻ കുത്തിമുറിവേൽപ്പിച്ചവനെ ഞാൻ തന്നെ നോക്കണം. സഖറിയ 12:10, യോഹന്നാൻ 19:37. മേലിൽ എന്നെ തീണ്ടാത്ത ഒരു വിഷത്തിന്റെ ഓർമ്മയാണ് പിത്തള സർപ്പം, ഒരു ഉറപ്പ്. പക്ഷേ ഇനിയും വിഷസർപ്പത്തളങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി നടക്കാനാണെങ്കിൽ ഇത് ബാധകമാകില്ല എന്ന് മാത്രം. ഈ ഉറപ്പ് പാളിപ്പോകും. അതുപോലെ തന്നെ കുരിശിലേക്ക് നോക്കുമ്പോൾ എന്റെ പാപങ്ങൾ തന്നെയാണ് അവിടെ തറയ്ക്കപ്പെട്ടിരിക്കുന്നതെന്ന് ഞാൻ കാണുന്നു. പാപത്തിന് എന്റെ മേൽ ഇനി അധികാരമില്ല. ഞാൻ ഇനി അധികാരങ്ങൾ അതിന് കൽപ്പിച്ചു കൊടുക്കാത്തിടത്തോളം കാലം. എന്റെ പാപങ്ങൾ ദൈവത്തോട് എന്ത് ചെയ്യുന്നുവെന്ന് ഞാൻ അറിയേണ്ട മുഹൂർത്തമാണത്. കുരിശിലേക്ക് നോക്കുമ്പോൾ ഞാൻ കാണേണ്ടത് അതാണ്. പാപത്തിന്റെ വിഷപ്പല്ലൊടിച്ച മരണത്തിന്റെ ദംശനത്തെ തകർത്ത കുരിശിന്റെ ഉയർപ്പ് പീഠത്തിൽ ആരോഹിതനായ ക്രിസ്തുവിനെ. 1 കൊരിന്ത്യർ 15.
ഞാൻ പാപം ചെയ്യുമ്പോൾ ദൈവം എന്നെ വെറുക്കുകയല്ല, പാപം എന്നോട് എന്താണ് ചെയ്യുന്നത് എന്നോർത്ത് തീ തിന്നുകയാണ് ചെയ്യുന്നത്. പാപം എന്ന വിഷസർപ്പം എന്നെ മാത്രമല്ല ദംശിക്കുന്നത്, എനിക്ക് ഏൽക്കുന്ന ആ പൊള്ളലുകൾ ദൈവത്തെ കൂടി പൊള്ളിക്കുന്നുണ്ട്. പാമ്പുകടിയേൽക്കാതെ ദൈവം നമ്മെ വഴി നടത്തിക്കൊണ്ടുവന്ന ആ മരുഭൂമിയിൽ നാം വീണ്ടും ഇറങ്ങി നടക്കുകയാണ്. പാമ്പുകളുടെ ആ തളത്തിൽ ദൈവത്തെ കൂട്ടുപിടിക്കാതെ വിഷസർപ്പമാണ് പാപം. പ്രഭാഷകൻ 21:2 അതിൽ നിന്ന് ഓടിയകലുക എന്ന് പറയപ്പെട്ടിരിക്കുന്നല്ലോ. ഈ പിത്തളസർപ്പത്തെ ഒരു മന്ത്രവസ്തുവായി പിൽക്കാലത്തെ യഹൂദർ ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ജോസിയ രാജാവ് അതിനെ തകർത്തെറിഞ്ഞു കളഞ്ഞത്, 2 രാജാക്കന്മാർ 18. കാരണം അതൊരു പൂജനീയ വസ്തുവല്ല, ദൈവത്തിന്റെ ഉദ്ദേശം അതായിരുന്നില്ല. അതൊരു അടയാളം മാത്രമാണ്. അടയാളത്തിൽ കണ്ണുകൾ അർപ്പിച്ചുകൊണ്ട് യാഥാർത്ഥ്യം നാം കാണാതെ പോകരുത്. ഉയർത്തപ്പെടുന്ന ആ പിത്തളസർപ്പം സൂചിപ്പിക്കുന്ന ക്രിസ്തുവിനെ നാം കാണാതെ പോകരുത്, 3:14. കാരണം തൊട്ടടുത്ത വചനം ഇതിന്റെ സാങ്കത്യം പറഞ്ഞു തരും. തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചുവെന്ന് 3:16. ഈ വിഷത്തിന്റെ തീണ്ടലും തിളപ്പും അകലുമ്പോൾ നാം അറിയും സ്നേഹത്തിന്റെ ഒരു നിലയ്ക്കാത്ത സൗഖ്യതലം അവിടെ നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന്. ഇറ്റ് ഓൾ ബോയിൽസ് ഡൗൺ ടു ലവ് ഇഫ് യു ചൂസ് ടു ബിലീവ്. നീ വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം. Thank you.